ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്റ്ററോ പഴയ മോഡൽ മാസ്റ്ററുമാണ്. ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് ബ്രേക്ക് ഇല്ല, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് തീരെയില്ല. പിന്നെ ഓടിക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഫ്രണ്ട് ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബ്രേക്ക് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിച്ചു. ബ്രേക്ക് ലൈനറൊക്കെ ഫുള്ള് തീർന്ന് നിൽക്കണേ. അതേപോലെ തന്നെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, എയർ ഫിൽറ്റർ അത്യാവശ്യം അഴുക്കുണ്ട്, പൊടിയുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ വന്നിട്ട് പൊടി വന്നിട്ട് ശരിക്കും ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടണം. അത് മാറ്റുന്നതിൻ്റെ വേറൊരു കാരണം കൂടി ഉണ്ട്. നിലവിൽ പൊല്യൂഷൻ ഓൾറെഡി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല വണ്ടിക്ക്, അതിൻ്റെ കാലാവധി കഴിഞ്ഞ് കിടക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് റിന്യൂവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫങ്ഷൻ പക്കയാണെങ്കിൽ മാത്രം നമുക്കത് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ചേഞ്ച് ചെയ്യണം കേട്ടോ. തന്നെയല്ല, നമുക്ക് അത്യാവശ്യം പൊടി കയറിയിട്ടുണ്ട്. ഒരു 10,000 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ നോർമൽ സാധാരണ രീതിയിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ചു നോക്കണമുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനാണത്. ബെൽറ്റ് സെൻറ്റർ പോർഷനൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അതായത് ചില ഭാഗങ്ങൾ ഇച്ചിരി ഡീപ്പായ രീതിയിലുള്ള പൊട്ടലുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇച്ചിരി വിണ്ട രീതിയിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ, ഇടയ്ക്ക് എങ്ങാനും പൊളിഞ്ഞാൽ ഒരു വട്ടം അങ്ങോട്ട് പൊളിഞ്ഞ് പോന്നാൽ പിന്നെ ബാക്കിത്തൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞ് പോകുന്ന വഴി പെട്ടുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ കൂട്ടത്തിൽ കിടാൻ നമുക്കത് മാറ്റിയിടാം. അപ്പോൾ പിന്നെ അഡീഷണൽ വേറെ എമൗണ്ടോ ലേബറോ കാര്യങ്ങളൊന്നും അതിനകത്ത് വരില്ല. സർവീസ് ചാർജ് തന്നെ അവിടെ ഒഴിവായി പോയിക്കോളും. പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്ത് വന്ന അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ഇതൊക്കെ നമ്മൾ നോക്ക്. നിലവിൽ ബുഷുകൾക്കൊക്കെ ശരിക്കും ചെറിയ തേമാനം ഉണ്ട്, പക്ഷേ നമുക്ക് വലിയ പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് തൽക്കാലം അതൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റാം. നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ കൂടുതൽ പ്രോബ്ലം ആയിട്ട് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ എങ്ങാനും നമുക്കത് മാറ്റാം. പിന്നെ ഈ ഭാഗത്തേക്കൊന്നും കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് യൂണിറ്റ് ബാക്കിൽ വന്ന ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് ആയാലും നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ പർപ്പസാണ്. അത് ബെൽറ്റ് ചെക്ക് ചെയ്യുക, ക്ലച്ച് യൂണിറ്റിൻ്റെ നോക്കുക, ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഓരോ സർവീസിലും അഴിക്കണത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈനർ മാക്സിമത്തിൽ തീർന്ന് നിൽക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക് ഇല്ല, തീരെ ഇല്ലാത്തൊരവസ്ഥയിലാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ ബുഷുകളൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ ബുഷ് കോപ്പർ ബുഷ് തന്നെ, അതിന് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഫ്രണ്ടിൽ തന്നെ കുഷൻ അസംബ്ലി ഉണ്ടല്ലോ, ഇതിൻ്റെ ബുഷുകൾ ഈ പറഞ്ഞാൽ ചെറുതായിട്ട് ഓവലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം. ഹാൻഡിലിൻ്റെ ബാറൊക്കെ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ട് അതിൻ്റെയാണ് നമുക്ക് ആ വണ്ടി ഓടുന്ന സമയത്ത് ചെറിയൊരു പ്രോബ്ലം വന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന ടയർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഗ്രിപ്പുള്ള ടയർ, നല്ല കട്ടയാണ്. അത് റോഡിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പിടുത്തം കാണിക്കും. അതിൻ്റെ പ്രശ്നം, അതിൻ്റെയും ഒരു പിടുത്തം ഉണ്ട് ഹാൻഡിലും. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2022 മോഡൽ ആമറോണ്ടോ ബാറ്ററിയാണ് നമുക്ക് വണ്ടി ഇപ്പോൾ ഇരിക്കണമായിട്ട്. അതെന്ന് പറയുമ്പോൾ 12 വോൾട്ടും 4 ആമ്പിയർ വരുന്ന ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.95, 95, 96 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിലവിൽ ബാറ്ററി ഓക്കെയാണ് കേട്ടോ. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലമൊന്നും ഇല്ല. പിന്നെയുള്ളത് നമുക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. എയർ ഫിൽറ്റർ പ്ലഗും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. കാരണം എയർ പ്യൂരിഫൈ ചെയ്ത് ഹെഡിലേക്ക് എത്തിക്കുക. അപ്പോൾ നല്ല ഇതിനിഷ്യം കൊടുത്ത് കത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പ്ലഗിൻ്റെ ഒരു കർമ്മം. അപ്പോൾ അതും ഈ പറഞ്ഞ രീതിയിലൂടെ എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എയർ പ്ലഗ് മാറണം കേട്ടോ. പിന്നെ സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റി പുതിയത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് പാർട്സുകളായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വന്നത് ഒന്ന് എഞ്ചിൻ ഓയിൽ നമുക്ക് മാറണം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക്, രണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽറ്റർ പ്ലഗ് മാറ്റേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ കുഷൻ അസംബ്ലിയുടെ ആ ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ വന്നത് ജനറലായിട്ടുള്ള സർവീസ്, പൊല്യൂഷൻ ടെസ്റ്റ്, അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ആ പൊല്യൂഷൻ്റെ ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ നോർമൽ നമ്മൾ കൊണ്ടുവന്ന ടെസ്റ്റിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് പാസ്സാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് കൂട്ടത്തിക്കടെ ട്യൂണിങ്ങൊക്കെ ആവശ്യമാണെങ്കിൽ നമുക്കത് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്ത് പോകണമാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി എസ്റ്റിമേറ്റ് അടക്കം വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നോക്കി വീഡിയോ കണ്ടേമോ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.